കുംഭക്കൂറ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര ചതയം പൂരുട്ട ആദ്യത്തെ മുക്കാൽ ഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മശനി വ്യാഴത്തിൻ്റെ മൂന്നിലെ നില രണ്ടിലെ രാഹു അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കേതു ഇത്രയും ദോഷാവസ്ഥകളാണ് പന്ത്രണ്ടിലാണ് മറ്റു ഗ്രഹങ്ങളും നിൽക്കുന്നത് സൂര്യൻ ഉൾപ്പെടെ ചൊവ്വ ബുധൻ ശുക്രൻ ഇവരെല്ലാം പന്ത്രണ്ടിൽ നിൽക്കുന്നു പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ സാമ്പത്തികമായ ദോഷമോ തൊഴിൽ രംഗത്ത് പ്രശ്നമോ വരുത്തില്ല എന്നാൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കപ്പെടുകയും എന്നാൽ ഏറ്റവും ഒടുവിൽ ആ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാസമോ കുറ്റമോ ഒക്കെ ഏൽക്കേണ്ടി വരികയും ചെയ്യും അത് അടുത്ത ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും തങ്ങൾ പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയിലായാലും അത്തരം ഒരവസ്ഥയുണ്ടാകാം അതുകൊണ്ട് പരിഹാസത്തിനോ ഒറ്റപ്പെടുത്തലിനോ കുറ്റം അടിച്ചേൽപ്പിക്കുന്നതിനോ ഉള്ള അവസ്ഥ സൃഷ്ടിക്കാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യവും ചെയ്യുക യാത്ര ചിലപ്പോൾ മുടങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട് പ്രവർത്തനങ്ങളിൽ നിന്ന് ഇമാതിരിയുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സാമ്പത്തികമായി അധിക ചിലവാണ് കാണുന്നത് അതുകൊണ്ട് ഈ ആഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം തങ്ങളുടെ പിതാവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവസ്ഥതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമമോ ഉണ്ടാകാം പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പിതാവിനെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ മറ്റു ദോഷമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു അതുപോലെ മേലധികാരികളുമായും ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പ്രവർത്തന പ്രവർത്തനരംഗത്ത് ഇവർക്ക് ഭാഗ്യം എന്ന പോലെ തന്നെ കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ കഴിവിനെ അനുസരിച്ച് ഉള്ള ഉയർച്ച ഉണ്ടാകുകയും ചെയ്യുന്നു പ്രവർത്തന മേഖലയിൽ മറ്റുള്ളവർക്ക് കഴിവ് മാനിച്ച് ഇവരെ വലിയ തോതിൽ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ സാധിക്കാതെയും വരുന്നു സ്വന്തം കർമ്മ മേഖലയിലാണ് ഇവർക്ക് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുക ഈ ആഴ്ച പൊതുവേ ഇവർക്ക് നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് പതിനൊന്ന് പതിനാല് ഉച്ചയ്ക്ക് ശേഷം പതിനഞ്ച് പതിനാറ് ഉച്ചവരെയും വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്